ഹായ് ഓൾ വെൽക്കം ടു സിവിൽ ഡയറീസ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് മോട്ടാറും ടിംബറും ആണ് ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം മോട്ടർ എന്താണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു വർക്കബിൾ പേസ്റ്റാണ് നമ്മൾ ബൈൻഡിങ് മെറ്റീരിയലും അഗ്രിഗേറ്റും വാട്ടറും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് മോട്ടാർ എന്ന് പറയുന്നത് അപ്പോൾ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ഞാൻ മുമുന്നേ പറഞ്ഞിരുന്നു ലൈം യൂസ് ചെയ്യാറുണ്ട് സിമൻറ്റ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ സുർക്കി യൂസ് ചെയ്യാറുണ്ട് ഇത്രയാണ് നമ്മൾ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ബൈൻഡിങ് മെറ്റീരിയലും ഫൈൻ അഗ്രിഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന സാന്റ് ആണ് അപ്പോൾ ബൈൻഡിങ് മെറ്റീരിയലും ഫൈൻ അഗ്രിഗേറ്റും വാട്ടറും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പേസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് മോർട്ടാർ എന്ന് പറയുന്നത് ഇനി നമുക്ക് മോർട്ടാറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ടു ഫിൽ അപ്പ് ദി എം ഡി ജോയിൻസ് ഇൻ ദി മെഷീനറി നമ്മുടെ മെഷീനറി വർക്കിൻ്റെ അകത്തെ എം ഡി ജോയിൻസ് അതായത് നമുക്കിപ്പോൾ ഭിത്തിയൊക്കെ കെട്ടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഹോൾസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹോൾസ് എല്ലാം അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് മോട്ടാറ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്ററിങ്ങിന് നമ്മൾ ബ്രിക്ക് വെച്ച് അല്ലെങ്കിൽ കല്ല് വെച്ച് ഭിത്തി കെട്ടിയതിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ചെയ്തതിന് ശേഷം അതിന് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് ഇനി അടുത്ത വരുന്നത് സ്റ്റോണിനെയും ബ്രിക്കിനെയും ഒക്കെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒരു കല്ല് വെക്കുക അല്ലെങ്കിൽ ഒരു ചുടുകട്ട വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് മറ്റൊരു ചുടുകട്ട വെക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും സിമൻറ്റ് പേസ്റ്റ് തേച്ച് കൊടുക്കും അപ്പോൾ അങ്ങനെ അതിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് മോർട്ടാർ യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത വരുന്നത് ടൈപ്സ് ഓഫ് മോർട്ടാർ മോർട്ടാർ മെയിനായിട്ട് മൂന്ന് ടൈപ്പ്സ് ആണുള്ളത് ആദ്യം വരുന്നത് ലൈം മോർട്ടാർ രണ്ടാമത് വരുന്നത് സിമ്മൻറ്റ് മോർട്ടാർ മൂന്നാമത് വരുന്നത് ഗീജർ മോർട്ടാർ ആദ്യം വരുന്നത് ലൈം മോട്ടാർ ലൈം മോട്ടാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ ബൈൻഡിങ് മെറ്റീരിയൽ അവിടുത്തെ ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ലൈം ആയിരിക്കും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലൈമെന്ന് പറഞ്ഞാൽ ഫാറ്റ് ലൈം അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലൈം ആണ് ഉപയോഗിക്കുന്നത് ഫാറ്റ് ലൈം ഉപയോഗിക്കുന്നത് ലൈറ്റ് മെഷീനറി വർക്ക് അതായത് വർക്ക് നമുക്ക് അത്യാവശ്യം ഒരു വൺ സ്റ്റോറി ബിൽഡിങ്ങോ അല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാറ്റ് ലൈം യൂസ് ചെയ്താൽ മതി ലൈം മോട്ടാർ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് പക്ഷേ എല്ലാ ടൈപ്പ് വർക്കിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലൈം ഏതാണ് ഹൈഡ്രോളിക് ലൈമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു പറയുന്നത് ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സിമെന്റും വാട്ടറും ഫൈൻ അഗ്രിഗേറ്റും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സിമന്റ് പറയുന്നത് ലാസ്റ്റ് വരുന്നത് ഗേജിഡ് മോട്ടാർ ഗേജി മോട്ടാറിൻ്റെ അകത്ത് സിമെന്റിന്റെ കൂടെ ആഡ് ചെയ്യും ലൈമും കൂടി ആഡ് ചെയ്യും എന്തിനാണ് ഈ ലൈമ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വർക്കബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ടും പിന്നെ സെറ്റിംഗ് ടൈം ആ സിമെൻറ്റ് ആ ഒരു മോട്ടാറ് സെറ്റാവുന്ന സമയം കൂട്ടാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ അതിനൊരു ഹാർഡനിങ് കപ്പാസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ലൈമ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ടൈപ്പ്സ് ഓഫ് മോട്ടാറിൻ്റെ അകത്ത് വരുന്നത് മെയിനായിട്ട് എത്ര ടൈപ്പ് ഉണ്ട് മൂന്ന് ടൈപ്പ് മോട്ടാറുണ്ട് സിമെൻറ്റ് സോറി ലൈം മോട്ടാർ സിമൻ മോട്ടാർ ഗീജി മോട്ടാർ ഇതാണ് ഈ മൂന്ന് ടൈപ്പ് അപ്പോൾ മൂന്ന് ടൈപ്പ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ മോട്ടാർ എന്താണെന്ന് മനസ്സിലായല്ലോ എന്താണ് മോട്ടാർ ബൈൻഡിങ് മെറ്റീരിയലും from fine aggregateum koodi mix cheyther edukkuna kind of paste ni aanu endo parayanathu mortar ennu parayanathu ini namukku adutha topic ilekku അടുത്തത് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടിംബർ എന്താണ് ടിംബർ ടിംബർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എഞ്ചിനീയറിംഗ് പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തടീനെയാണ് എന്തെന്ന് പറയുന്നത് ടിംബർ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തടീനെയാണ് എന്തെന്ന് പറയുന്നത് ടിമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കാൻ എടുക്കാറുണ്ട് ജനാല ഉണ്ടാക്കാൻ എടുക്കാറുണ്ട് കബോർഡ് ഉണ്ടാക്കാൻ എടുക്കാറുണ്ട് വാൾഡോബ് ഉണ്ടാക്കാൻ എടുക്കാറുണ്ട് അങ്ങനെ നമ്മുടെ വീടിനകത്ത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള വർക്ക് ചെയ്യാൻ

കോർണർ പോർഷനാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈ പിത്തിന് ചുറ്റും കാണുന്ന സർക്കിൾസിനെയാണ് എന്തെന്ന് പറയുന്നത് കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നത് ഇനി അടുത്ത വരുന്നത് ഹാർട്ട് വുഡ് ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി കഴിഞ്ഞ് കുറച്ച് ഭാഗത്തെ സർക്കിൾസ് കണ്ടോ ഈ പിത്തിന് ചുറ്റും വരുന്ന നാലോ അഞ്ചോ ലെയർ സർക്കിൾസ് വരുന്ന ആ തടീനെയാണ് എന്തെന്ന് പറയുന്നത് ഹേർട്ട് എന്ന് പറയുന്നത് ഇനി അടുത്ത വരുന്നത് എന്ന് പറയുന്ന സാപ്പ് സാപ്പുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹേർട്ട് വുഡ് പോർഷനും അതുപോലെ തന്നെ പുറത്തുനിന്ന് നമ്മുടെ ബാർക്ക് ബാർക്കെടുത്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ലെയറായ കേംബിയം ലെയറും ഇടയ്ക്ക് വരുന്ന തടീനെയാണ് സാപ്പ് ഉഡെന്ന് പറയുന്നത് സാപ്പുഡെന്ന് പറഞ്ഞാൽ എന്താണ് ലെയർ ബിറ്റ്വീൻ കേംബിയം ലെയർ ആൻഡ് ഹാർട്ട് വുഡ് ഹാർട്ട് വുഡിനും കേംബിയം ലെയറിനും ഇടയ്ക്ക് കാണുന്ന തടിയുടെ പോഷനെയാണ് സാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട എന്തായിരിക്കും കേംബിയം ലെയർ എന്ന് കേംബിയം ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുന്ന തടിയിൽ തടിയുടെ പുറത്ത് കാണും ബാർക്ക് കാണും ആ പാളി പൊളിച്ച് കഴിഞ്ഞിട്ട് കാണുന്ന ആ ഒരു ലെയറിനെയാണ് എന്തെന്ന് പറയുന്നത് കേംബിയം ലെയർ എന്ന് പറയുന്നത് ഈ ബാർക്ക് പുറത്തുള്ള ബാർക്കിനെയാണ് എന്തെന്ന് പറയുന്നത് ഔട്ടർ ബാർക്ക് എന്ന് പറയുന്നത് ഈ പൊളിച്ചു കഴിഞ്ഞിട്ട് അകത്ത് കാണുന്ന ലെയറിനാണ് എന്തെന്ന് പറയുന്നത് ഇന്നർ ബാർക്ക് എന്ന് പറയുന്നത് അപ്പം ഇത്രയാണ് തടിയുടെ പാർട്ടിനകത്ത് പഠിക്കാനുള്ളത് ഡെഫിനേഷൻസ് നമുക്ക് നോക്കാം പിത്ത് എന്ന് പറഞ്ഞാൽ ഇന്നർ മോസ്റ്റ് സെൻട്രൽ പോർഷൻ ഓർ കോർ ഓഫ് ദി ട്രീ ആനുലാർ റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രിക് സർക്കിൾസ് എറൗണ്ട് ദി പിത്ത് വുഡ് എന്ന് പറഞ്ഞാൽ ഇന്നർ ആനുലാർ റിങ്സ് എറൗണ്ട് ദി പിത്ത് അതായത് പിത്തിന് ചുറ്റും കാണുന്ന ആനുലാർ റിംഗ്സിനാണ് എന്തെന്ന് പറയുന്നത് ഹേർട്ട് എന്ന് പറയുന്നത് അടുത്താണ് വരുന്ന സാപ്പ് വുഡ് ഞാൻ പറഞ്ഞു കേംബിയം ലെയറിനും അതുപോലെ തന്നെ ഹേർട്ട് വുഡിനും ഇടയ്ക്ക് വരുന്ന തടിയുടെ പോഷനെയാണ് എന്തെന്ന് പറയുന്നത് സാപ്പ് വുഡ് എന്ന് പറയുന്നത് അടുത്താണ് വരുന്നത് കേംബിയം ലെയർ ബാർക്കിന് ഔട്ടർ ബാർക്കിന് അകത്ത് കാണുന്ന അല്ലെങ്കിൽ ഇന്നർ ബാർക്ക് കഴിഞ്ഞ് കാണുന്ന പോഷനെയാണ് എന്തെന്ന് പറയുന്നത് കേംബിയം ലെയർ എന്ന് പറയുന്നത് പക്ഷേ ഈ കേംബിയം ലെയർ എന്ന് പറയുന്നത് സാപ്പുഡിന് അടു അടുത്തോട്ട് വരുന്നതുമില്ല അത് മാറിയിട്ടുമില്ല ബാർക്കായിട്ട് മാറിയിട്ടുമില്ല അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ലെയർ ആണ് എന്തെന്ന് പറയുന്നത് കേംബിയം ലെയർ എന്ന് പറയുന്നത് മിഡിലറി റൈസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു സെൻ്റർ പോഷൻ പിത്തിൻ്റെ പോഷനിൽ നിന്ന് റേ പോലെ ഉണ്ടാകുന്ന ആ ഒരു വല പോലെ കാണുന്നില്ലേ ആ ഒരു പോഷനെയാണ് എന്തെന്ന് പറയുന്നത് മിഡിലറി റേസ് എന്ന് പറയുന്നത് അടുത്ത വരുന്ന ഇന്നർ ബാർക്ക് അകത്ത് കാണുന്ന ബാർക്കിന് ഇന്നർ ബാർക്ക് എന്നും പുറത്ത് കാണുന്ന ബാർക്കിനെ ഔട്ടർ ബാർക്ക് എന്നും പറയും അപ്പോൾ ക്രോസ് സെക്ഷൻ ഓഫ് ടിംബർ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം അടുത്ത വരുന്നത് സീസണിങ് എങ്ങനെയാണ് നമ്മളൊരു തടീനെ മോയിസ്റ്റർ കണ്ടൻറ് നിലനിർത്തി എടുക്കുന്നത് അതിന് മെയിനായിട്ട് വരുന്നത് രണ്ട് മെത്തേഡാണ് നാച്ചുറൽ സീസണിങ്ങുമുണ്ട് ആർട്ടിഫിഷ്യൽ സീസണിങ്ങുമുണ്ട് അപ്പോൾ ആദ്യം നാച്ചുറൽ സീസണിങ് എന്താണെന്ന് നോക്കാം നാച്ചുറൽ സീസണിങ് എന്ന് പറഞ്ഞാൽ എയർ സീസണിംഗ് ആണ് അതായത് തടി കട്ട് ചെയ്തെടുത്തിട്ട് പുറത്തു ാണ് ചെയ്യുന്നത് കുറേ നാളതിനെ പുറത്തിട്ട് കഴിയുമ്പോൾ അതിനെന്ത് സംഭവിക്കും മഴയും കാറ്റും വെയിലും എല്ലാം തട്ടിയിട്ട് അത് നാച്ചുറൽ ആയിട്ട് അതിൻ്റെ ആ കണ്ടീഷൻ മാറി അതിൻ്റെ അകത്ത് മോയിസ്റ്റർ അബ്സോർബ് ചെയ്യും അങ്ങനെ ചെയ്യുന്നതാണ് നാച്ചുറൽ സീസണിങ് എന്ന് പറയുന്നത് നാച്ചുറൽ സീസണിംഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മെത്തേഡ് ആണ് പക്ഷേ അതൊരു സ്ലോ പ്രോസസ്സാണ് സ്ലോ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ പതിയെ മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ സീസണിങ് എന്ന് പറയുന്നത് നാച്ചുറൽ സീസണിങ് നമ്മൾ തടിയിൽ ചെയ്യുമ്പോൾ എത്ര ദിവസം വരെ എടുക്കും മെയിനായിട്ട് എടുക്കുന്നത് ദിവസം എന്ന് പറഞ്ഞാൽ അറുപത് തൊട്ട് തൊണ്ണൂറ് ദിവസം വരെ എടുക്കും അപ്പം നമുക്കിപ്പോൾ ഒരു അത്യാവശ്യത്തിന് പെട്ടെന്ന് ഒരു തടിയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നാച്ചുറൽ സീസണിങ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് സിമ്പിൾ മെത്തേഡാണ് പക്ഷേ എന്താണ് അത് സ്ലോ പ്രോസസ്സാണ് അത് പതിയെ അതികെ നടക്കുന്നത് കാരണം നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല ഈ ഒരു ഡേയ്സ് ഓർത്ത് വെച്ചിരിക്കണം ടൈം പീരീഡ് ടൈം പീരീഡ് എന്ന് പറയുന്നത് സിക്സ്റ്റി ടു നയൻറ്റി ഡേയ്സ് ആണ് സോഫ്റ്റ് വുഡ്സിൻ്റെ കേസിൽ അപ്പോൾ നാച്ചുറൽ സീസണിങ് എന്താണ് എയർ സീസണിങ് ആണ് ഡയറക്റ്റായിട്ട് നാച്ചുറലായിട്ട് കിടന്ന് അത് പഴകി മോയിസ്റ്റർ കണ്ടനറിൽ വരുന്ന സീസണിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ സീസണിങ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ സീസണിംഗ് നോക്കാം ആർട്ടിഫിഷ്യൽ സീസണിംഗ് എന്ന് പറഞ്ഞാൽ കിൻ സീസണിങ് ആണ് നമ്മൾ മോട്ടാറിന്റെ കേസിൽ സോറി സിമെന്റിന്റെ കേസിൽ പറഞ്ഞു സിമെന്റിന്റെ പ്രിപ്പറേഷന് നമ്മൾ എന്ത് കിന്നാണ് യൂസ് ചെയ്യുന്നത് റോട്ടറി കിന്നാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സീസണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കിന്നുപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുമ്പോൾ എന്താണ് നമുക്ക് ലാഭിക്കാൻ കഴിയുന്നത് സമയം ലാഭിക്കാൻ പറ്റും അതായത് അത് മോയ്സ്റ്റർ കണ്ടിൻ്റെ അബ്സോർവ് ചെയ്യുക എടുക്കുന്ന സമയം കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഇതെന്ന് പറയുന്ന ഒരു ക്യുക്കെസ്റ്റ് മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ സീസണിങ് എന്താണ് ക്യുക്കെസ്റ്റ് മെത്തേഡാണ് വളരെ പെട്ടെന്ന് തന്നെ വെറും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു തടീനെ സീസണിങ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നു ഇതിൻ്റെ മോയിസ്റ്റർ കണ്ടന്റ് എല്ലാം നമുക്ക് കിന്നി ചെയ്യുന്ന കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും നോർമൽ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് ഉള്ള ക്ലൈമറ്റ് എല്ലാം നോർമൽ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിന്നിൻ്റെ അകത്തുള്ള സീസണിങ് ചെയ്ത് തടിയെടുക്കാനായിട്ട് നാല് തൊട്ട് അഞ്ച് ദിവസം വരെ മാത്രമേ എടുക്കത്തുള്ളൂ ഇനി നമ്മുടെ തടിയുടെ സീസണിങ് കണ്ടന്റ് എന്ന് ഫൈവ് ടു ട്വൽവ് പെർസെന്റേജ് ആണ് സോറി ടെൻ ടു ട്വൽ ആണ് നമ്മൾ സീസണിങ്ങിന്റെ മോസ്റ്റർ കണ്ടന്റ് എടുക്കുന്നത് ഇനി അടുത്ത വരുന്നത് ഡിഫെക്ട്സ് ഇൻ ടിംബർ തടിക്കാത്ത എന്തെല്ലാം ഡിഫെക്ടുകളാണ് ഉണ്ടാകുന്നത് ഒരുപാട് ഡിഫക്ട്സ് ഉണ്ടെങ്കിലും മെയിൻ ആയിട്ട് വരുന്ന രണ്ട് ടൈപ്പ് ഡിഫക്ട്സ് ആണ് നാച്ചുറൽ ഡിഫക്ട്സും ഉണ്ട് ഡിഫക്ട്സ് ഒക്കറിങ് ആഫ്റ്റർ ഫെല്ലിങ് ഓഫ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മരം മരമായിട്ട് തന്നെ നിൽക്കുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന ഡിഫക്ട്സിനെയാണ് നാച്ചുറൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത് അതിന് ശേഷം അത് അതേ സമയത്ത് ഒരു മരം വെട്ടിമുറിച്ച് നമ്മൾ തറയിലേക്ക് ഇട്ട് കഴിഞ്ഞു ആ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മരം വീണതിന് ശേഷം ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് എന്താന്ന് പറയുന്നത് ഡിഫെക്ട്സ് ഒക്കറിങ് ആഫ്റ്റർ ഫെല്ലിങ് ഓഫ് ട്രീ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നോക്കാൻ പോകുന്നത് നാച്ചുറൽ ഡിഫെക്ട്സ് എന്താണെന്ന് നോട്ട്സ് എന്ന് പറയുന്നത് അങ്ങനെ വരുന്ന പോഷനെയാണ് നോട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ നോട്ട്സ് എന്താണ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ തടീനെ പലകകളാക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഡാർക്ക് പീസിനെയാണ് എന്തെന്ന് പറയുന്നത് നോട്ട്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം അടുത്ത വരുന്നത് കോഴ്സ് ഗ്രെയിൻസ് കോഴ്സ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടി ഒരുപാട് കാലമായിട്ട് നിൽക്കുന്നു ഒരുപാട് കാലമായിട്ട് നിൽക്കുമ്പോൾ അതിനകത്തുള്ള ആനുവൽ റിങ്സ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് സർക്കിൾസിന് എന്ത് സംഭവിക്കും അതിൻ്റെ ഷേപ്പ് വ്യത്യാസപ്പെടും അതുപോലെ തന്നെ അതിലെന്ത് സംഭവിക്കും അതിൻ്റെ വീതി കൂടി കൂടി വരും നമുക്ക് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ അത് ഈ ഒരു പോഷനിൽ കാണുന്ന ആനുവലാർ റിങ്സിൻ്റെ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് സർക്കിൾസിൻ്റെ ഈ ഒരു വിട്ടല്ല അടുത്തത് വരുന്നു അത് കൂടുംതോറും വർഷം കൂടുംതോറും തടിയുടെ റിങ്സിന് റിങ്സിനെന്ത് സംഭവിക്കും വൈഡനിങ്ങോ ഉണ്ടാവും അതിൻ്റെ കറക്റ്റ് ഷേപ്പും നഷ്ടപ്പെടും അതിനെയാണ് എന്തെന്ന് പറയുന്നത് കോഴ്സ് ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഇനി അടുത്ത വരുന്നത് ഡ്രുക്സിനസ് ഡ്രുക്സിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു അതിൻ്റെ ഒരു ശിഖരം കട്ട് ചെയ്ത് കളഞ്ഞു ഒരു ശാഖ കട്ട് ചെയ്ത് കളഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന വൈറ്റി സ്പോട്ട് ഫങ്കൽ ഫംഗസ് കാരണം ഉണ്ടാകുന്ന വൈറ്റി സ്പോട്ടിനെയാണ് എന്തെന്ന് പറയുന്നത് ഡ്രുക്സിനസ് എന്ന് പറയുന്നത് ഡ്രുക്സിനസ്സം റിൻഗാളം തമ്മിൽ തെറ്റിപ്പോവ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത പോർഷനിൽ ഉണ്ടാകുന്ന സർക്കുലാർ റിങ്സിനെയാണ് എന്ന് പറയുന്നത് ഡ്രുക്സിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്ത പോർഷനിൽ എന്ത് സംഭവിക്കും അവിടെ വൈറ്റ് സ്പോട്ട് ഉണ്ടാവും ഫംഗസ് കാരണം ഒരു വൈറ്റ് സ്പോട്ട്സ് ഉണ്ടാവും ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ വൈറ്റ് സ്പോട്ട്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന വൈറ്റ് സ്പോട്ട്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഡ്രുക്സിനസ് എന്ന് പറയുന്നത് ഇനി അടുത്ത വരുന്നത് നമ്മൾ മരം മുറിച്ചു കഴിഞ്ഞു മരം മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഡിഫക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിലാദ്യം വരുന്നത് ഫോക്സിനസ് ഫോക്സിനസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമേ ഇരുപത് വർഷമുള്ള മരത്തിന് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് മുറിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വിള്ളൽ സാധ്യതയുണ്ടെന്ന് അപ്പോൾ അത് മുറിച്ച് കഴിഞ്ഞു മുറിച്ച് കഴിഞ്ഞിട്ട് തറയിൽ ഇട്ടേക്കുവാണ് മുറിച്ച് തടി തറയിൽ ഇട്ടിട്ട് അത് ഒരു ആവശ്യത്തിനും എടുക്കാതെ കുറേ വർഷം അവിടെ തന്നെ കിടക്കുവാണ് അതായത് അതിന് ആയിട്ടുള്ള മോയിസ്റ്റർ കണ്ടോ സീസണിങ് ചെയ്യാതെ അതവിടെ ഇട്ടിരിക്കുന്നത് അതായത് പ്രോപ്പറായിട്ട് സീസണിങ് ചെയ്യാതെ നമ്മൾ തടി അവിടെ ഇട്ടേക്കണം അങ്ങനെ ഇട്ടേക്കുമ്പോൾ എന്ത് സംഭവിക്കും വെയിലൊക്കെ കൊണ്ടിട്ട് തടിയുടെ കളർ അതിൻ്റെ ഒറിജിനൽ കളർ അല്ലെങ്കിൽ ആയിട്ടുള്ള നാച്ചുറൽ അപ്പിയറൻസ് നഷ്ടപ്പെടുകയും അതിന് കളർ ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ കളർ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കളർ ഏതാണ് യെല്ലോയിഷ് കളറാണ് ഉണ്ടാകുന്നത് മഞ്ഞ നിറം പോലെ ആകും തടിയുടെ ഒറിജിനൽ നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി നഷ്ടപ്പെടുകയും അത് യെല്ലോയിഷ് കളറായി മാറുകയും ചെയ്യുന്നു അങ്ങനെ കളർ ഡിഫറൻസ് ഉണ്ടാകുക അല്ലെ കളർ ചേഞ്ച് ഉണ്ടാകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫോക്സിനസ് എന്ന് പറയുന്നത് ഫോക്സിനസ് ഉണ്ടാകാനുള്ള കാരണം എന്താണ് പ്രോപ്പർ വെന്റിലേഷൻ ചെയ്യാത്തത് കൊണ്ട് അതായത് പ്രോപ്പർ സീസണിങ് തടിക്കൊടുക്കാത്തത് കൊണ്ടാണ് ഫോക്സിനസ് ഉണ്ടാകുന്നത് നമുക്ക് രണ്ടാമത്തെ ഡിഫക്റ്റ് നോക്കാം കൊളാപ്സ് കൊളാപ്സ് എന്ന് പറഞ്ഞാൽ കുറേ നാൾ നമ്മൾ തടി വെട്ടി തറയിൽ തറയിലിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ആയിട്ട് ഷ്രിങ്കേജ് ഉണ്ടാകും ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ് വിള്ളലുകൾ അതിൻ്റെ അകത്ത് എക്സസ്സായിട്ട് പൊട്ടലുകൾ ഉണ്ടാകുന്നതിനാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് കുറേ നാൾ നമ്മൾ തടി എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഒന്നിനും ഉപയോഗിക്കാതിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പൊട്ടി പൊട്ടി അതിൻ്റെ പാളികളെല്ലാം ഇളകി വരും അതിനെയാണ് എന്തെന്ന് പറയുന്നത് കൊളാപ്സ് എന്ന് പറയുന്നത് അടുത്തത് നോക്കാം അടുത്തത് വരേണ്ടത് ട്വിസ്റ്റിങ് ഈ ട്വിസ്റ്റിംഗ് എന്ന് പറയുന്ന ഇതുണ്ടാകാനുള്ള കാരണം ട്വിസ്റ്റിംഗ് എന്ന് പറയുന്ന ആക്ഷൻ ഉണ്ടാകാനുള്ള കാരണം വിൻറ്റ് കാരണമാണ് കാറ്റ് കാരണം ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് ഏതെന്ന് പറയുന്നത് ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നല്ല ഹൈറ്റുള്ള മരം പൈൻ ട്രീ പോലുള്ള മരങ്ങൾക്ക് എന്ത് സംഭവിക്കും കാറ്റടിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടും അതിങ്ങനെ ആടുന്ന സമയത്ത് അതിൻ്റെ ബേസ് പോർഷൻ തൊട്ട് ആ ഒരു തടിയുടെ ബേസ് പോർഷൻ തൊട്ടാണ് അതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നത് ആടുന്നത് ആ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലയുന്നത് അപ്പം ഇങ്ങനെ ആടി ഒലയുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു തടിക്കെന്ത് സംഭവിക്കും ആ തടി ഇങ്ങനെ ചുറ്റുവാണ് ചെയ്യുന്നത് അപ്പോൾ ചുറ്റുമ്പോൾ എന്ത് സംഭവിക്കും ആ തടി ഇങ്ങനെ ചുറ്റി 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 ഒരു സ്പൈറൽ പോലെ ആവും അതായത് ഒരു ചുഴലിക്കാറ്റ് പോലെ ഇങ്ങനെ ചുറ്റി 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 വരും അപ്പോൾ ഈ ചുറ്റുന്നതനുസരിച്ച് ഈ തടിക്കകത്തും ആ ഒരു എഫക്റ്റ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുന്നതിന് എന്തെന്ന് പറയുന്നത് ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത് സ്പൈറൽ ഡിസ്ട്രോഷൻ അതായത് ചുറ്റി ചുറ്റി തടി മാറുന്നു തടിയുടെ ഒറിജിനൽ ഷേപ്പ് നഷ്ടപ്പെട്ട് അത് ട്വിസ്റ്റിംഗ് ആയിട്ട് മാറുന്നു അതിനെയാണ് എന്തെന്ന് പറയുന്നത് ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത് സ്പൈറൽ ഷേപ്പിലാകുന്നതിനാണ് ട്വിസ്റ്റിങ് ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇനി അടുത്ത വരുന്നത് സർക്കംഫറൻഷ്യൽ ഷ്രിങ്കേജ് സർക്കംഫറൻഷ്യൽ ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സർക്കംഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള തടി തൊട്ട് അകത്തുള്ള തടി വരെ അതിൻ്റെ അകത്ത് വിള്ളലുണ്ടാകുന്നു പ്രോപ്പർ സീസണിങ് ഇല്ലാത്തതിനൊണ്ട് കാരണമാണ് സർക്കംഫറൻഷ്യൽ ഷിങ്കേജും ഉണ്ടാകുന്നത് ഷേക്കും സർക്കഫറൻഷ്യൽ ഷിങ്കേജും തമ്മിൽ തെറ്റി തെറ്റിപ്പോകരുത് ഷേക്സ് ഉണ്ടാകുന്നത് നാച്ചുറൽ ഡിഫക്റ്റാണ് സർക്കംഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ തടി വെട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിനെ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന വിള്ളലിനെയാണ് എന്തെന്ന് പറയുന്നത് സർക്കംഫറൻഷ്യൽ എന്ന് പറയുന്നത് പിന്നെ അഞ്ചാമത്തേത് നോക്കാം ഹണികോംബിങ് ഹണി കോമ്പിങ് എന്ന് പറഞ്ഞാൽ തടി നമ്മൾ കഷ്ണങ്ങളാക്കി പലകകളാക്കി എടുത്തു കഴിയും പലകളാക്കി എടുത്തു കഴിഞ്ഞിട്ട് അതിനെ ഉപയോഗിക്കാതെ കുറെ നാൾ ഇട്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അതിനകത്തുള്ള ഇൻറ്റർണൽ ടിഷ്യൂസൊക്കെ എന്ത് ചെയ്യും സെപ്പറേറ്റാ ഹണീകോമ്പെന്ന് പറഞ്ഞാൽ എന്താണ് തേനീച്ച കൂടനെയാണ് എന്ന് പറയുന്നത് തേനീച്ച കൂട് എങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു കൂട്ടം കൂടിയാണ് ഇരിക്കുന്നത് സെപ്പറേറ്റ് ഒരു കൂട്ടം കൂടിയാണ് കൂടിയാണിരിക്കുന്നത് അതുപോലെ ഈ തടി തടിക്കഷ്ണീ അല്ലേ തടിയുടെ പലകയ്ക്കകത്ത് എന്ത് സംഭവിക്കും അതിൻ്റെ ടിഷ്യൂസ് എല്ലാം കൂടെ മാറി കണ്ടോ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഈ ഒരു ഹണികോമ്പ് പോലെ കൂന കൂടി ഇരിക്കുന്നതാണ്ടോ അങ്ങനെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് കുറച്ച് ടിഷ്യൂസ് മാത്രം മാറി ഇരിക്കും അങ്ങനെയാണ് അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഹണി ഹണികോംബിങ് എന്ന് പറയുന്നത് അപ്പം ഹണികോംബിങ് എന്ന് പറഞ്ഞാൽ എന്താണ് സെപ്പറേഷൻ ഓഫ് ടിഷ്യൂസ് ടിയുടെ ഒറിജിനൽ ഷേപ്പിൽ നിന്നും അതിനകത്ത് എല്ലാ ടിഷ്യൂവും കൂടി എന്ത് സംഭവിക്കാനായിട്ട് അത് കുറച്ച് ടിഷ്യൂസ് മാത്രം മാറി ഒരു തേനീച്ച കൂട് പോലെ കട്ടിക്കായിട്ട് ഇരിക്കും അങ്ങനെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ഹണി കോമ്പിങ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തത് വരുന്നത് വാർപ്പിംഗ് വാർപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒറിജിനൽ ഷോ ഷേപ്പ് സോറി ഒറിജിനൽ ഷേപ്പ് നഷ്ടപ്പെടുന്നതിനെയാണ് വാർപ്പിങ് അല്ലെ വാർപ്പെന്ന് പറയുന്നത് എന്ത് സംഭവിക്കും തടിക്കകത്ത് ഷ്രിങ്കേജ് ഉണ്ടാകും കുറേ നാൾ ഉപയോഗിക്കാതിട്ടിരിക്കുന്ന തടി കട്ട് ചെയ്ത് കഴിഞ്ഞ തടിയിൽ ഒരുപാട് ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഹൈറ്റിൽ നിന്ന് അതിനെ എടുത്ത് ഇടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കും ഷ്രിങ്കേജ് ഉണ്ടാകും ഷ്രിങ്കേജ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഷേപ്പ് നഷ്ടം ഇതാ ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും ഇതൊരു പ്ലെയിൻ ആയിട്ടിരുന്ന തടിയാണ് അത് ഒന്നുകിൽ ഒത്തിരി ഹൈറ്റിൽ നിന്ന് ഇട്ടതായിരിക്കാം അല്ലെങ്കിൽ കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരുന്ന തടി കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ഷേക്കിനെയാണ് ഷേപ്പിനെയാണെന്തെന്ന് പറയുന്നത് വാർപ്പിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് എന്ത് ചെയ്യും നഷ്ടപ്പെട്ടു പോവും അതിനെയാണ് വാർപ്പിംഗ് എന്ന് പറയുന്നത് ഇത് ഉണ്ടാകാനുള്ള കാര്യം എന്താണ് ഷ്രിങ്കേജ് കാരണമാണ് ഞാൻ പറഞ്ഞു അത് കട്ട് ചെയ്തിട്ടതിന് ശേഷം കുറേ നാൾ ഉപയോഗിക്കുകയായിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഷിങ്കേജ് ഉണ്ടാകുമെന്ന് എന്ന് അപ്പോൾ ആ ഷിങ്കേജ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത് അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടുന്നത് നമുക്ക് അടുത്തത് നോക്കാം ഏഴാമതായിട്ട് വരുന്നത് ഷ്രിങ്കിങ് ആൻഡ് സ്പെല്ലിംഗ് ഷ്രിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തടി നമ്മൾ സീസണിങ് ചെയ്യുവാണ് സീസണിങ് ചെയ്യുമ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള മോയിസ്റ്റർ കണ്ടന്റ് നിലനിർത്താൻ കഴിയുന്നില്ല അപ്പോൾ എന്ത് സംഭവിക്കും അതിൻ്റെ അകത്തുള്ള മോയിസ്റ്റർ കണ്ടന്റ് അതിന് ആവശ്യത്തിനുള്ള അത്രയും കിട്ടുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തടി എന്ത് ചെയ്യും ചുരുങ്ങും തടി ചുരുങ്ങി പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഷ്രിങ്കിങ് എന്ന് പറയുന്നത് ആവശ്യമുള്ള മോയിസ്റ്റർ കണ്ടന്റ് കിട്ടാതാവുമ്പോൾ തടി ചുരുങ്ങുകയും ആ ചുരുങ്ങുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഷ്രിങ്കിങ് എന്ന് പറയുന്നത് അടുത്താണ് വരുന്നത് സ്വെല്ലിങ് സ്വെല്ലിങ് എന്ന് പറഞ്ഞാൽ തടിക്കകത്തുള്ള മോസ്റ്റർ കണ്ടൻറ്റ് കൂടുവാണ് അതായത് ഇപ്പം നാല് തൊട്ട് അഞ്ച് ദിവസം വരെയാണ് നമ്മൾ കിൻസ് സീസണിങ് ചെയ്യുമ്പോഴത്തേക്ക് തടി മോസ്റ്റർ കണ്ടൻറ്റ് നിർത്താനായിട്ട് സീസണിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഒരു പതിനഞ്ച് അല്ലേ ഇരുപത് അല്ലെ മുപ്പത് ദിവസമൊക്കെ അതിനകത്ത് ഇട്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും തടി വികസിച്ച് വരും അതായത് വലുതായിട്ട് വരും അങ്ങനെ എക്സസൈസായിട്ട് അതിൻ്റെ അകത്ത് വെള്ളം നിൽക്കുന്നത് കൊണ്ടാണ് അത് വലുതാകുന്നത് അങ്ങനെ എക്സസൈസായിട്ട് വെള്ളം മോശിച്ച കണ്ടുതന്നെ നിൽക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സ്വെല്ലിങ് എന്ന് പറയുന്നത് ഈ സ്വെല്ലിങ്ങിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ വീടുകളിലെ കഥക് കഥകൾ മാത്രമല്ല ജനലും ഉണ്ട് നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തണുപ്പ് കാലങ്ങളിൽ നമുക്ക് ഈ ജനലും ഒക്കെ അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ആ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞാൽ ആ തടി വലുതാകുന്നത് കൊണ്ടാണ് നമുക്കത് അടയ്ക്കാനായിട്ട് പാടാവുന്നത് അപ്പോൾ അതിന് ഈ സ്വെല്ലിങ് കൊണ്ടാണ് അതിൻ്റെ അകത്ത് ഈ മോയിസ്റ്റർ കണ്ടന്റ് നമ്മൾ വീട്ടിലെ കഥകിലും ജനലിലും ഒക്കെ മോയിസ്റ്റർ കണ്ടന്റ് കൂടുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത് അത് സ്വെല്ലായി വരുന്നത് വലുതായി വരികയും നമുക്ക് അടയ്ക്കാനുള്ള ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അതേ സമയത്ത് തന്നെ ചൂട് കാലത്താണെങ്കിൽ നമുക്ക് കഥകൾ കഥകും ജനലും എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് അടയ്ക്കാൻ പറ്റും അപ്പോൾ എന്താണ് ആ തടിയുടെ അകത്തുള്ള മോയിസ്റ്റർ കണ്ടന്റ് എന്താ എന്ത് ചെയ്യും മഴക്കാലത്ത് അപ്സോബ് ചെയ്ത മോസ്റ്റർ കണ്ടൻറ്റ് എല്ലാം എന്തെയും റിലീസ് ആയി പോവുകയാണ് അതുകൊണ്ടാണ് നമുക്കത് ഈസി ആയിട്ട് അടയ്ക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഷ്രിങ്കിങ്ങും സ്വെല്ലിങ്ങും എന്താണെന്ന് മനസ്സിലാവും ഇനി നമുക്ക് അടുത്തത് നോക്കാൻ ഡെഡ് റോട്ട് സോറി വെട്ടോട്ട് വെട്ട് റോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരു ബിൽഡിങ് ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഓല മേഞ്ഞ ഒരു വീടാണെന്നിരിക്കട്ടെ ഓലമേഞ്ഞ വീടിൻ്റെ അടിയിൽ നമ്മൾ തടി കൊണ്ട് കുറേ ഇതൊക്കെ കെട്ടത്തില്ല അപ്പോൾ ആ കെട്ടിയിരിക്കുന്ന ഭാഗത്ത് ആ ഓലയ്ക്കകത്ത് ഹോൾ ഉണ്ടെന്നിരിക്കട്ടെ അപ്പോൾ ഓലക്കകത്തുകൂടി മഴ പെയ്യുന്ന സമയത്ത് വെള്ളം വീഴുവാണ് വെള്ളം സ്ഥിരമായിട്ട് ഒരു പോഷനിൽ തന്നെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ ഈർപ്പത്തിൻ്റെ അംശം നിലനിൽക്കും അങ്ങനെ ഈർപ്പത്തിൻ്റെ അംശം നിലനിൽക്കുകയും അത് വെയിൽ വരുന്ന സമയത്ത് അത് ഉണങ്ങി പോവുമെങ്കിൽ ആ ഈർപ്പത്തിൻ്റെ പാടവിടെ കാണും അങ്ങനെ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് റോട്ട് എന്ന് പറയുന്നത് പഴയ വീടുകളിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വീടുകളിലായാലും നമ്മൾ തടി കൊണ്ട് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് നനഞ്ഞിരിക്കുന്ന പോർഷനിൽ എപ്പോഴും എന്ത് കാണും ഒരു നനവിൻ്റെ ഒരു പാട് കാണും അങ്ങനെ വരുന്ന പാടിനെയാണ് എന്തെന്ന് പറയുന്നത് റോട്ട് എന്ന് പറയുന്നത് ഞാൻ അടുത്ത വരുന്നത് ഡൈ റോട്ട്സ് ഡൈ റോട്ട്സ് ഉണ്ടാകുന്നതിന് കാരണം ഫംഗസ് കാരണമാണ് ഡ്രൈ റോട്ട്സ് ഉണ്ടാകുന്നത് ഡ്രൈ റോട്ട് ഉണ്ടാകാൻ എന്താണ് കാരണം ഫംഗൽ ആക്ഷൻ കാരണമാണ് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഒരു തടിയെടുത്ത് പുറത്തിട്ടേക്കുമാണ് കുറേ നാളായിട്ട് പുറത്ത് കിടക്കുകയാണെന്നിരിക്കട്ടെ അപ്പം അതിൻ്റെ അകത്ത് വെള്ള പൂപ്പല് പോലെ ഒരുമാതിരി പായല് പോലെ അല്ലെ പൂപ്പല് പോലെ പിടിച്ചിരിക്കും അങ്ങനെ പൂപ്പല് പിടിച്ചിരിക്കുന്നതിനെയാണ് എന്താണെന്ന് പറയുന്നത് ഡ്രൈ റോട്ടെന്ന് പറയുന്നത് ഈ ഡ്രൈ റോട്ട് കാരണം തടിയിൽ എന്ത് സംഭവിക്കും തടിയിൽ എന്ത് സംഭവിക്കും തടിയിൽ വിള്ളലുകൾ ഉണ്ടാവും തടിയിൽ എന്ത് സംഭവിക്കും പൊട്ടി അതിൽ വിള്ളലുകൾ ഉണ്ടാവും ഇത്രയാണ് നമ്മുടെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഡിഫക്റ്റ് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല ഏതൊക്കെ ഡിഫക്റ്റ് ഉണ്ട് നാച്ചുറൽ ഡിഫക്ട്സും ഉണ്ട് നാച്ചുറൽ ഡിഫെക്ട്സ് തടി മരമായിട്ട് നിൽക്കുമ്പോൾ ഉള്ള ഡിഫക്റ്റ് നാച്ചുറൽ ഡിഫക്റ്റ്സ് എന്ന് പറയുന്നത് മരം മുറിച്ച് കഴിഞ്ഞുണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് ഡിഫെല്ലിങ് ഓഫ് ട്രീ ഡിഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണാം ഈ ചാനൽ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക Thank you.